തിരുവനന്തപുരത്തെ പുല്ലുവിള പോലെയാണ് ഏറ്റുമാനൂർ അതിവ്യാപനമാണ് കൊറോണയിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ മാത്രം ഏറ്റുമാനൂരിൽ നാൽപ്പത്തിയേഴ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു സ്വകാര്യ പച്ചക്കറി വിപണന കേന്ദ്രത്തിലെ തൊഴിലാളികൾ അടക്കമുള്ളവർക്കാണ് രോഗം അറുപത്തിയഞ്ചു പേരിലാണ് ആന്റിജൻ പരിശോധന നടത്തിയത് സമീപത്തെ കടകൾ അടപ്പിച്ചു പച്ചക്കറി ചന്തയിൽ പരിശോധന തുടരുകയാണ് അതേസമയം നേരത്തെ കുമരകം ചങ്ങനാശ്ശേരി പായ്പാട് മേഖലകളിൽ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ ഏറ്റുമാനൂരും കേരളത്തിന്റെ ആശങ്കയായി മാറുകയാണ് പുല്ലുവിളിയിലെ സ്ഥിതി അതീവ സങ്കീർണമാണ് ഇപ്പോൾ ഇവിടെ രോഗലക്ഷണം ഉള്ളവരിൽ മാത്രമാണ് കോവിഡ് പരിശോധന പോലും നടത്തുന്നത് രോഗികളുമായി സമ്പർക്കമുള്ള എല്ലാവർക്കും കോവിഡ് നയൻറ്റീൻ ഉള്ളതായാണ് നിഗമനം അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ സങ്കീർണമായ സ്ഥിതിയുണ്ടാക്കും പുല്ലുവിളിയിൽ പതിനേഴായിരം പേർക്ക് കോവിഡ് ഉണ്ടെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പ് നിഷേധിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലാണ് ഇത് തന്നെയാണ് ഏറ്റുമാനൂരും സംഭവിക്കുന്നത് തിരുവനന്തപുരം മേഖലയിലെ മരണങ്ങളും സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന ആരോപണം ശക്തമായി തന്നെ ഉയരുകയാണ് ഇതിനിടയിലാണ് ഏറ്റുമാനൂരിലെ ലാർജ് ക്ലസ്റ്റർ രൂപപ്പെടലും രോഗവ്യാപനം രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയാറിന് നടന്നത് വെറും അഞ്ഞൂറ്റി എഴുപത് പരിശോധനകൾ മാത്രമായിരുന്നു രോഗികളുടെ എണ്ണം ഉയർന്നതോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളില്ലാത്തവരെ വീടുകളിൽ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി അതിതീവ്ര രോഗബാധ മേഖലകളിൽ ഒഴികെയുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ ലോക്ക്ഡൌൺ പിൻവലിക്കാനാണ് സാധ്യത കണക്കെടുത്താൽ ഇരുപതിന് എണ്ണൂറ്റി എൺപത്തിനാല് ഇരുപത്തിയൊന്നിന് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇരുപത്തിരണ്ടിന് ആയിരത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിമൂന്നിന് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തിനാലിന് എഴുന്നൂറ്റി എൺപത്തി ആറ് ഇരുപത്തിയഞ്ചിന് അറുന്നൂറ്റി നാല്പത്തിയഞ്ച് ഇരുപത്തി ആറിന് അഞ്ഞൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് പരിശോധനകളുടെ എണ്ണം എളുപ്പത്തിൽ രോഗബാധിതരെ കണ്ടെത്താൻ കഴിയുന്ന ആന്റിജൻ പരിശോധന പുല്ലുവിള മേഖലയിൽ ഇരുപത്തിയാറിന് നടത്തിയത് രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട പത്ത് പോലീസുകാർക്ക് മാത്രം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും നാല് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പുതിയ കോവിഡ് ക്ലസ്റ്റർ ഏറ്റുമാനൂർ പച്ചക്കറി മാർക്കറ്റിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കൂടുതൽ രോഗികളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ കളക്ടർ എം അഞ്ജന ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായ നാനൂറ്റി ഇരുപത്തിയേഴ് വാർഡുകൾ ഒഴികെയുള്ള കാണക്കാരി മാഞ്ഞൂർ അയർക്കുന്നം അരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളും ചേർന്നതാണ് ക്ലസ്റ്റർ ഇതോടെ കോട്ടയം ജില്ലയിൽ ആകെ അഞ്ചു കോവിഡ് ക്ലസ്റ്ററുകളായി പാറത്തോട് പള്ളിക്കത്തോട് ചിറക്കടവ് പായിപ്പാട് ചങ്ങനാശ്ശേരി എന്നിവയാണ് നിലവിലുണ്ടായിരുന്ന ക്ലസ്റ്ററുകൾ അതിനിടെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിതരാകുന്നതിൽ ആശങ്ക പങ്കുവെച്ച് ആരോഗ്യ വകുപ്പും രംഗത്ത് വന്നു ഇന്നലെ വരെ നാനൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുന്നൂറ്റി പേർ ഡോക്ടർമാരും നഴ്സുമാരുമാണ് തൊണ്ണൂറ്റിയെട്ട് പേർ ആശുപത്രി ജീവനക്കാരാണ് അൻപത്തിരണ്ട് പേർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ആശാ വോളണ്ടിയർമാർ മുപ്പത്തി ആറ് പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഇരുപത്തിയാറ് പേരും രണ്ട് സന്നദ്ധ പ്രവർത്തകരും കോവിഡ് പോസിറ്റീവ് ആയവരിൽ ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് തിരുവനന്തപുരം ജില്ലയിലാണ് തൊണ്ണൂറ്റിനാല് പേർ ഇതിൽ നാൽപ്പത്തി ഒമ്പത് പേർ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ആരോഗ്യ പ്രവർത്തകർ കോവിഡ് പോസിറ്റീവ് ആകുന്നത് ചികിത്സാ സംവിധാനത്തെ മുഴുവൻ ബാധിക്കാം പോസിറ്റീവ് ആകുന്നവരുമായി ബന്ധപ്പെട്ടവരെല്ലാം ക്വാറന്റൈനിൽ പോകുന്നത് ആശുപത്രികളെ നിശ്ചലമാക്കും